ഗുഡ് മോർണിംഗ്. ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ വർഷത്തെയും പോലെ 2011 മുതൽ കഴിഞ്ഞ 3 വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും സെപ്റ്റംബർ 29 മറ്റന്നാൾ തിങ്കളാഴ്ച വേൾഡ് ഹാർട്ട് ഡേ, ലോക ഹൃദയ ദിനം. എല്ലാ കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണിത്. എല്ലാ വർഷവും ലോക ഹൃദയ ദിനം. നമുക്കൊരു ഹൃദയമുണ്ടെന്നും ആ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ നടത്തിപ്പിന് അത്യാവശ്യമാണെന്നും എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലോക ഹൃദയ ദിനം ആചരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വർഷവും ഉണ്ട് ലോക ഹൃദയ ദിനം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഉണ്ട് ലോക ഹൃദയ ദിനത്തിനൊരു തീം. അപ്പോൾ ലോക ഹൃദയ ദിനം, അതിൻ്റെ തീം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ മറ്റ് പല വിശകലനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനായിട്ട് എന്നോടൊപ്പം ഡോക്ടർ ജോ ജോസഫ്. അദ്ദേഹം കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ജോ. ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഹൃദയ ദിനത്തെക്കുറിച്ച് കൂടുതൽ ഡോക്ടർക്ക് പറയാൻ പറ്റിയേക്കും. എന്താണ് ലോക ഹൃദയ ദിനം, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞ് പതുക്കെ നമുക്ക് തുടങ്ങാം. ലോക ഹൃദയ ദിനം എന്ന് ആചരിക്കുന്നത് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിലാണ്. വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ എന്നാൽ 1999 രൂപീകൃതമായ ഏകദേശം 100 കാർഡിയോളജി സൊസൈറ്റികളും പല ഇൻ്റർനാഷണൽ ബോഡീസും കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ആലോചനയുടെ ഭാഗമായിട്ട് ഈ കൂട്ടായ്മ പ്രത്യേകമായി കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദയ ആരോഗ്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിൻ്റെ രോഗങ്ങൾക്കുറിച്ചും ആ രോഗങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ എന്ത് പ്രിവെൻ്റ് ചെയ്യാം, എങ്ങനെ പ്രിവെൻ്റ് ചെയ്യാം എന്ന ആസ്പെക്ട്സിനെ കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഈ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിനെയാണ്. കാരണം അവിടെയാണ് ഇന്നത്തെ നിലയിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ഡിസീസസ് കൂടുതലായിട്ടും ഉണ്ടായിക്കൊണ്ട് ആ രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഹൃദയാരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവാണ് വേൾഡ് ഹാർട്ട് ഡേ. ഇത് വേൾഡ് ഹാർട്ട് ഡേ 2000 ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയത്. 2000 സിഡ്നി ഒളിമ്പിക്സോടു കൂടിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഏറ്റവും ഓരോ വർഷവും ഓരോ മുദ്രാവാക്യവും മുമ്പോട്ട് വെച്ചിട്ടാണ് വേൾഡ് ഹാർട്ട് ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. 2000 അതിൻ്റെ തീം അതായിരുന്നു ലെറ്റ് ഇറ്റ് ബീറ്റ്, ഹൃദയം ഇടിക്കട്ടെ എന്നുള്ളതായിരുന്നു. ഓരോ വർഷവും ഓരോ മുദ്രാവാക്യം. ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, തീം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ഹാർട്ട് ഹെൽത്തി എൻവയോൺമെൻറ്റ്സ് ആണ്. ഹൃദയ സൗഹൃദമായ പരിസ്ഥിതികൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഹൃദയ ആരോഗ്യപരമായ പരിസ്ഥിതികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ ഈ ഒരു തീം മാത്രമല്ല, ഇതിൻ്റെ മുമ്പിൽ അനേകം രാഷ്ട്രങ്ങൾ ഈ വേൾഡ് ഹാർട്ട് ഫെഡറേഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഈ വേൾഡ് ഹാർട്ട് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഏകദേശം 100 രാഷ്ട്രങ്ങൾ വേൾഡ് ഹാർട്ട് ഫെഡറേഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഹൃദയ ദിനം ആചരിക്കുന്നത്. ഓക്കെ, ഈ ഹൃദയ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഒരു നമ്മളൊരു നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ ജീവിക്കുന്ന 3 ഒന്ന് നമ്മുടെ വീട്, നമ്മൾ താമസിക്കുക, നമ്മൾ മാറുന്ന നമ്മുടെ വീട്. 2 നമ്മൾ ജോലിസ്ഥലം, നമ്മൾ പോയി ജോലി ചെയ്യുന്ന ഒരു ജോലിസ്ഥലം. 3 നമുക്ക് നമ്മൾ ഒരു ഗെയിമിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ ഒരു കളിസ്ഥലത്തോ പോവുകയാണെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടർ ഈ 3 എന്ന് ഞാൻ ഊഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു ഒരാൾക്ക് ഒരു ഹൃദ്രോഗം, സമൂഹം അവനെ നോക്കുന്നത്, അയാൾ പുകവലിച്ചു, അയാൾ ഒട്ടും എക്സസൈസ് ചെയ്തില്ല, അയാൾ ഹൃദയത്തിന് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉണ്ടായി എന്നാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ മുൻവിധിയോടി കാണുന്നത്. എന്നാൽ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അദ്ദേഹം ഒരു പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്. പല കാരണങ്ങളാൽ ആ പരിസ്ഥിതി അല്ലെങ്കിൽ ആ സമൂഹം അദ്ദേഹത്തെ ഹൃദ്രോഗിയാക്കുന്നതിന് ഒരു പരിധിവരെ പങ്കുവഹിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ആയിരിക്കുന്ന സ്ഥലം, എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി, ഹൃദയ ആരോഗ്യപരമായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. 1, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മുടെ വീട്, അതുപോലെ തന്നെ നമ്മുടെ കളിസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കളിസ്ഥലങ്ങൾ. ഈ 3 ഏരിയയിലും എങ്ങനെ എങ്ങനെ ഹൃദയാരോഗ്യപരമാക്കാം എന്നത് എന്നൊരു തീം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ഹൃദയ ദിനം
ആണ് ആചരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ വീട് എന്നതിനെക്കുറിച്ച് നമുക്ക് എടുക്കാം. നമ്മുടെ വീട്ടിൽ പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ടൗണിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പോലും അതിൻ്റെ ശൈലി പോലും പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒത്തിരി വെജിറ്റേറിയൻസ് ഫുഡും കാര്യങ്ങളും കഴിക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും നമുക്ക് നോൺ വെജിറ്റേറിയൻ ഒരു കൾച്ചർ നമ്മുടെ ഇടയിൽ വളരെയധികം രൂപപ്പെട്ട് വന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഈ ഹൃദ്രോഗങ്ങൾ കൂടുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആസ്പെക്റ്റാണ്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ അത് സ്മോക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് നമ്മളെ വലിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല വലിയുടെ വലിക്കുന്ന ഭാഗമായിട്ട് കുട്ടികൾക്ക് വീട്ടിലുള്ള മറ്റ് സ്ത്രീകൾക്കൊക്കെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് പഠനങ്ങൾ കാണിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ അതും ഒത്തിരി ഹൃദയ ആരോഗ്യത്തിന് സഹായിക്കുന്ന രീതിയിൽ ആയിത്തീരേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ജോലി സ്ഥലങ്ങളിലേക്ക് പലപ്പോഴും പോവുകയാണെങ്കിൽ അവിടെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ലിഫ്റ്റ് ഉപയോഗിക്കുന്നു. ഒട്ടും നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കയറിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് മറ്റ് പാശ്ചാത്യ ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യമാണ്, നമ്മുടെ പാശ്ചാത്യ ലോകത്ത് ഏത് ഒരു വർക്ക് പ്ലേസിലും കളിക്കായിട്ട് പ്രത്യേകം സ്ഥലങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻഡോർ ഗെയിംസ് അല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഒരു വർക്ക് പ്ലേസിൽ പോലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് പോലുമില്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ദിനം നമുക്ക് പ്രത്യേകമായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു പ്ലേ ഏരിയാസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്നവരെക്കാട്ടും കൂടുതലായിട്ട് കുട്ടികളെ സംബന്ധിച്ചോളം ഹൃദയ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചെറുപ്രായത്തിലെ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ അവരിൽ ഒരു കാര്യം നിക്ഷിപ്തമായി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ അവർ വളരെ നല്ല ചിന്താഗതിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൃദയാരോഗ്യപരമായ കാര്യങ്ങൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയാണ് എങ്കിൽ അത് നമ്മുടെ തലമുറയെ മുമ്പോട്ട് നയിക്കാൻ